നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് കേരളം കേട്ടു തുടങ്ങിയതാണ് ത്രികോണ മത്സരം. ഇന്നിപ്പോൾ ഒട്ടേറെ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരങ്ങൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരം അതിൻ്റെ എല്ലാ വീറും വാശിയും കാണിക്കുന്നുണ്ട്. ഇത്തവണയും കരുത്തരായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് LDFനും UDFനും NDAക്കുമുള്ളത്. ശശി തരൂർ നാലാം മത്സരത്തിന് ഇറങ്ങുന്നു, സിറ്റിംഗ് MP. LDFന് വേണ്ടി പന്നിൻ രവീന്ദ്രൻ രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്നു, നേരത്തെ അദ്ദേഹം ഇവിടെ MP ആയിരുന്നു. കന്നി മത്സരത്തിന് കേരളത്തിലിറങ്ങിയാണ് NDA സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഈ അരമണിക്കൂർ. തുടർച്ചയായ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്തുകാരുടെ വിശ്വാസം നേടിയെടുത്ത ശശി തരൂർ തികഞ്ഞൊരു ദൈവവിശ്വാസിയാണ്. ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം വോട്ടർമാരിലേക്ക് ഇറങ്ങുന്നത്. പ്രാർത്ഥിച്ച ദൈവത്തിന് അനുഗ്രഹം എടുത്തിട്ട് എല്ലാവർക്കും അറിയാം എൻ്റെ ഗണേശാണ് എൻ്റെ ഇഷ്ടദൈവത്തെ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വന്ന് പ്രാർത്ഥിച്ച തൊഴുത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ശശി തരൂർ ഇത്തവണയും ഒരു വികസന രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങളാണിതിൽ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. 68 പേജുണ്ട്. ശശി തരൂർ ആരാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദമാക്കുന്ന പംക്തികളും ഇതിനകത്തുണ്ട്. ഈ വികസന രേഖയിലൂന്നിയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ. ഒരു മതം, ഒരു ജാതി, ഒരു പാർട്ടി, ഒരു നേതാവ്, ഒരു ഭാഷ, അങ്ങനെയുള്ള വിശ്വാസമുള്ള ഒരു സങ്കല്പമാണോ വേണ്ടത്? അതോ ഭാരതത്തിൻ്റെ ബഹുസ്വരത, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. വിമൻസ് കോളേജിൽ വോട്ട് ചോദിച്ചെത്തിയിരിക്കുകയാണ് ശശി തരൂർ. വലിയ സ്വീകരണമാണ് KSU യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ലഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് യുവജനങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ? പിന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ്? ഭാരതത്തിന് ഭാവിയെ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ലോക്സഭയിൽ ജനങ്ങളെ അയക്കുമ്പോൾ അവർ ഉത്തരവാദിത്വം എന്താണ്? ഭാരതത്തിലെ ഏത് വിധത്തിൻ്റെ സർക്കാരാണ് നമ്മൾ കൊണ്ടുവരാൻ പോണത്, ഏത് വിധത്തിൻ്റെ ഭാരതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന, എല്ലാവരെയും ബഹുമാനിക്കുന്ന, എല്ലാ മതം, എല്ലാ ജാതി, എല്ലാ ഭാഷ, എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം, ആ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം 15 വർഷമായി ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഞാൻ വോട്ട് ആവശ്യപ്പെടാമെന്നാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയുണ്ട്, ശരി കേരള. എന്തായാലും ഒരു മണിക്കൂറായി ഇവിടെ വന്നിട്ട് എല്ലാ, ഞാൻ വിചാരിച്ചു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കണ്ടു കഴിഞ്ഞു, പക്ഷേ ഫിസിക്സിൽ കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ ഇല്ലാത്ത എന്തെങ്കിലും ഒരു മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടെ മുറുക്കമുണ്ടോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. പക്ഷേ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എതിരാളികളെ കണ്ടിട്ടല്ല എൻ്റെ പ്രചരണം ചെയ്യേണ്ടത്. എനിക്ക് എൻ്റെ വിശ്വാസവും എൻ്റെ നിലപാടും എൻ്റെ പ്രവർത്തനവും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എന്നാണ് ഒരു ക്യാച്ച് വേർഡ് തന്നെ, എങ്ങനെ കാണുന്നത്? തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ഞങ്ങളുടെ മാത്രം, ഞങ്ങളുടെ സ്വന്തം MP ആണ്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും, അതിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ അഭിമാനം നമുക്ക് ഇലക്ഷന് ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ, ജയിക്കും. ശശി തരൂരിന് തുടക്കം മുതൽ തന്നെ വോട്ടർമാരെ, ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരു മുഖമുണ്ട്. അത് ഇത്തവണ ഒട്ടും കുറവല്ല. എന്തിനു കുറവാവണം? ആക്ച്വലി പഴക്കമില്ലായിരിക്കുന്നത്, എനിക്കിത് കുറേ ചെയ്തിട്ട്. പക്ഷേ ഞാൻ അതങ്ങനെ കാണുന്നില്ല, ഈച്ച് ടൈംസ് ഫ്രഷ്. ഇവരൊക്കെ പുതിയ വോട്ടേഴ്സാണ്. ജഗതി മുടിപ്പുര ദേവീ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിലേക്കാണ് പിന്നീട് UDF സ്ഥാനാർത്ഥി എത്തിയത്. ഞാൻ വിഴിഞ്ഞം തുറമുഖ് കൊണ്ടുവന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇവരാരും ആ വിഴിഞ്ഞം തുറമുഖിനെ വേണ്ടെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ അവർ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് പറഞ്ഞത്? ഈ തുറമുഖിനെ നമ്മൾക്ക് ഒരിക്കലും നിർത്താൻ സാധിക്കില്ല. അതായത് പല നമ്മുടെ സർക്കാരിൻ്റെ കാശും സാധാരണ ജനങ്ങളുടെ കാശും ചിലവാക്കിയിട്ടാണ് ഇതുവരെ കെട്ടിയിരിക്കുന്നത്. അതിനെ നിർത്താനൊരു സാധ്യതയില്ല. പക്ഷേ അവർക്ക് കിട്ടാൻ ആവശ്യമുള്ള ആനുകൂല്യങ്ങളും കോമ്പൻസേഷനും കൊടുക്കാൻ നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. We'll be right back.
മണക്കാട് വലിയ പള്ളിയിൽ നോമ്പുതുറയുടെ ഭാഗമാകാൻ എത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ. എനിക്ക് മതേതരം ഒരു മുദ്രാവാക്യമല്ല, ഞാനത് ഭാരതത്തിൻ്റെ ഒരു ജീവിത രീതിയായി കാണുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വർഗീയതയോടൊപ്പം നിൽക്കില്ല. അതാണ് ഞാൻ ജനങ്ങളോട് നേരിട്ട് എപ്പോഴും പറയണത്. ഒരു തവണ നമ്മുടെ ഭാരതത്തിൻ്റെ ഭൂമിയിൽ ഒരു പാർട്ടീഷൻ ഉണ്ടായി. ഈ തവണ ചിലവർ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ ആത്മാവിലൊരു പാർട്ടീഷൻ കൊണ്ടുവരാണ്. അത് നമ്മൾ സമ്മതിക്കരുത്. എൻ്റെ ആഗ്രഹമാണ് ഭാരതം കേരളത്തെ പോലെ ആവണം, കേരളം ഭാരതത്തെ പോലെ ആവുകയല്ല വേണ്ടത്. ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് തലസ്ഥാനം. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടാം സ്ഥാനത്തെത്തി പോരാട്ടം അവസാനിപ്പിക്കുന്നത് മാറ്റി തവണ അനന്തപുരി പിടിച്ചടക്കാൻ വേണ്ടി തന്നെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയാണ് ബി ജെ പി ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട്? നന്നായി പോകുന്നുണ്ട്. ഞാനിപ്പോൾ 4-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തി. ഒരിപ്പോൾ 12 ദിവസമായി. ഒരു ദിവസം ഞാൻ ഡൽഹി പോയി. നടുവിൽ ഒരു എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ജനങ്ങളും ഒരു മാറ്റം വേണമെന്നൊരു ഒരു ജനറൽ കൺസെൻസസ്, ഒരു വലിയ ക്ലിയർ ആയിട്ടൊരു സ്പഷ്ടമായ കൺസെൻസസ് എനിക്ക് കേൾക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ 10-15 കൊല്ലമായിട്ട് ഒരു വികസനവും നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പുരോഗതിൻ്റെ അങ്ങനെ ഒരു ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. ആർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എൻ്റെ നരേന്ദ്രമോദിജീൻ്റെയും 10 കൊല്ലം നമ്മുടെ ഇന്ത്യേനെ മുമ്പോട്ട് കൊണ്ടുവന്ന ആ വികസനം ഇവിടെയും വേണം, യുവാക്കൾക്ക് ഇവിടെയും വേണം ഓപ്പർച്യൂണിറ്റി, പുരോഗതി, ആ ഒരു രാഷ്ട്രീയം ഇവിടെയും കൊണ്ടുവരണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 തവണയും ശശി തരൂർ ജയിച്ചു കയറിയത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ബലത്തിലൊന്നുമായിരുന്നില്ല. വിശ്വപൗരൻ എന്നുള്ളൊരു ക്ലീൻ ഇമേജ് ആയിരുന്നു തരൂരിൻ്റെ എല്ലാ കാലത്തെയും തുറുപ്പ് ചുട്ട്. ഇപ്പോൾ അതിനൊത്ത നിലയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി ഇറക്കുന്നത്. ഇമേജ് തമ്മിലൊരു മത്സരം ആ രീതിയിൽ കാണുന്നുണ്ട്. ഈ ഇലക്ഷൻ ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് പൊന്നിയൻ രവീന്ദ്രൻജി അല്ല, ഇത് ഈ 3 പാർട്ടീസിൻ്റെ അവരുടെ ഗവർണൻസിൻ്റെ ട്രാക്ക് റെക്കോർഡും അവരുടെ എക്കണോമിക് മാനേജ്മെൻറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡിൻ്റെ ഒരു ഡിബേറ്റാണ്. കേന്ദ്രമന്ത്രി വേണോ MP വേണോ, അതാണ് ഒരു ക്യാമ്പയിൻ. നരേന്ദ്രമോദി ആവും പ്രധാനമന്ത്രി ജൂണിൽ 3-ാമത്തെ ടൈം, അതിലൊരു ഡൗട്ടില്ല. അതിനുവേണ്ടി നരേന്ദ്രമോദിൻ്റെ സർക്കാരിൻ്റെ കൂടെ പണിയെടുത്ത് നമ്മുടെ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ട് ഇവിടെ ഒരു വികസനം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ പുരോഗതി എല്ലാം കൊണ്ടുവരാൻ ഒരു മിനിസ്റ്ററാണ് എൻ്റെ ഒരു ഹമ്പിൾ സബ്മിഷനിൽ ഏറ്റവും ക്വാളിഫൈഡ്. ഇനി പണി നടക്കും, ഇനി കാര്യം നടക്കുന്നു, ഇനി കാര്യം നടക്കും, അതൊരു ടാഗ് ആണ്. അല്ല, ഇനി കാര്യം നടക്കണം, ബിക്കോസ് ഈ 15 കൊല്ലമായിട്ട് ഒന്നും നടന്നില്ലെങ്കിൽ അതല്ല ഒരു ഏറ്റവും ഗ്യാരണ്ടിയാണ്. ഒരു ഗ്യാരണ്ടിയാണ്. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എത്തിക്സ് ആണ്, ഈത്തോസ് ആണ്, അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. എന്നും തീരം ശശി തരൂരിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മണ്ഡലങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അടിപതറുന്നതും തീരമേഖലയിൽ. അവിടെയാണ് ഇത്തവണ NDA കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വരാൻ പോകുന്നത് ഇവിടെ ആദ്യം ഒരു അടുത്ത ഒരു 6 മാസം
തീരപ്രദേശം എന്നും എൻ ഡി എക്ക് ഒരു ചലഞ്ചാണ്. ഇത്തവണ സി എ മണിപ്പൂരും എതിരാളികൾ വലിയ രീതിയിൽ ആയുധമാക്കുന്നുമുണ്ട്. എല്ലാ നോക്കൂ, തീരപ്രദേശമല്ല ചലഞ്ച്. ഈ കോൺഗ്രസും ലെഫ്റ്റിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. നോണയും മിസ്ഇൻഫർമേഷൻ, അതാണ് അവരുടെ ഒരു രാഷ്ട്രീയം. അവർക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനോ അവരുടെ പ്രോബ്ലംസിന് ഒരു പരിഹാരം ഉണ്ടാക്കാനോ അവർക്കൊരു അതിന് ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഓരോന്നുണ്ടാക്കി പറയും. ഞാൻ പറഞ്ഞ മാതിരി കോൺഗ്രസിൻ്റെ ഇവിടുത്തെ എം പി ഭയങ്കര ഇൻ്റലക്ച്വൽ ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണു സി എ ഉണ്ടായാൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റിൻ്റെ ആൾക്കാർക്ക് അസൈലം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതൊന്നും ഒരു പച്ച എന്നോണ സഭാ സർക്കുലറൊക്കെ കിടക്കുന്നിടയ്ക്ക് ഈ ന്യൂനപക്ഷം മൈനോറിറ്റീസ് ആശങ്കയിലാണ്. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ സ്ഥാനാർത്ഥിക്ക് അതെല്ലാം ഒരു കണ്ടിന്യൂ. ഇതിപ്പോൾ ഒരു പുതിയ നറേറ്റീവ് എന്നല്ലോ. ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, നരേന്ദ്രമോദിജി ഈ 10 കൊല്ലത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആ 10 കൊല്ലത്തിൽ ആരെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇട്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ ബെനിഫിഷ്യറി പി എം ആവാസ് യോജന ഒരു കമ്മ്യൂണിറ്റിയാണ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് യു പിയിൽ. അങ്ങനെ ഒരു അങ്ങനെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇതൊരു നറേറ്റീവ്, ഒരു വിഷം ഇട്ട ഒരു നറേറ്റീവ്. ഇതൊരു 20 കൊല്ലമായിട്ട് ഈ രണ്ട് പാർട്ടി നാട്ടിൽ ബി ജെ പിനെ ഒരു സ്റ്റോപ്പ് ചെയ്യാനോ സ്ലോ ഡൗൺ ചെയ്യാനോ ഈ വിഷം അവരിങ്ങനെ പറയും. മണിപ്പൂരിന് ഇഷ്യൂ ആണെങ്കിൽ എല്ലാവർക്കും അറിയാം, അവിടെ ട്രൈബൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു വെരി ഡീപ്പ് റൂട്ടഡ് ഇഷ്യൂ ആണ്. അത് ഇന്നത്തെ ഇഷ്യൂ അല്ല, ഒരു 60 കൊല്ലമായിട്ട് നടക്കുന്ന ഇഷ്യൂ ആണ്. ഇത്തവണ കാര്യം നടക്കും, വികസനം മോദിയുടെ ഗ്യാരണ്ടി, എൻ്റെ ഗ്യാരണ്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തുടനീളം പ്രചാരണം നടത്തുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ ജയിച്ചേ തീരൂ ഇടതുമുന്നണിക്കും. കയ്യിലിരുന്ന സീറ്റാണ്. 2009 മുതൽ തുടർച്ചയായി നേരിടുന്നത് തോൽവികൾ. ഇത്തവണ തുറപ്പുചീട്ടെന്ന നിലയിലാണ് പന്ന്യൻ രവീന്ദ്രനെ കളത്തിലിറക്കിയിരിക്കുന്നത്. വിശ്വപൗരന്മാർക്കിടയിൽ ഇതാ വിശ്വസിക്കാവുന്ന ഒരാൾ എന്ന ടാഗ് ലൈനോടുകൂടിയാണ് പന്ന്യന്റെ പ്രചാരണം. തിരുവനന്തപുരത്ത് മത്സരം ഒരു പുത്തിരിയല്ലല്ലോ. അല്ല, തിരുവനന്തപുരത്ത് മത്സരം പുത്തിരിയല്ല. തിരുവനന്തപുരത്തുകാർക്ക് ഞാനും പുത്തിരിയല്ല. അതാണ് ആ പ്രായമായ കന്യാസ്ത്രീ എന്നോട് പറഞ്ഞത്. ഞാൻ ഒരുപാട് ഉപ്പ് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ എങ്ങനെയാണ് പ്രചരണത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? കാരണം തിരഞ്ഞെടുപ്പ് കാലത്തല്ലേ നമുക്ക് നേരിട്ട് പോയി ഇത് കാണാൻ കഴിയുക. എല്ലാ സമയത്തും കഴിയില്ലല്ലോ. അതിനനുസരിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ നമ്മളോട് വളരെ നല്ല അനുകൂല മനോഭാവമാണ്. ഞാൻ ഓൾസെൻസി പഠിക്കുന്ന സമയത്ത് അങ്കിളിതേണൊക്കെ ഇലക്ഷന് നിന്നിരുന്നു. അപ്പോൾ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് ഇതേണൊക്കെ അങ്കിള് ഒരു പ്രാവശ്യം തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആളെ എങ്ങനെ കണ്ടു? പ്രസംഗമൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അറിയാം, എൻ്റെ നാട്ടുകാരനാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഈ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നുണ്ടെങ്കിലും ഞാൻ ഈ പരിസരത്തുണ്ടല്ലോ, അവർക്കതറിയാലോ. ഞാൻ ഈ കണ്ണൂരിലാണ് ജനിച്ചെങ്കിലും ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു താമസക്കാരനല്ലേ. 40 വർഷം ഞാൻ ജീവിച്ച കാലത്തിൽ ഏറ്റവും കൂടുതൽ ഈ തിരുവനന്തപുരത്താണല്ലോ. പലതരം വോട്ടർമാരും പലതരം വോട്ടിംഗ് പാറ്റേണുകളും ഉണ്ടെങ്കിലും ഫലം വരുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർണായകമാകാറുള്ളത് തീരദേശ വോട്ടുകളാണ്.
തീരദേശ മേഖല കേന്ദ്രീകരിച്ച് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും വിപുലവും വ്യത്യസ്തവുമായ പ്രചരണ രീതികളുമുണ്ട്. പുല്ലുവിളയിലെ ഇടവക കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയതാണ് ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. ഇവിടുത്തെ ജനങ്ങളൊരു വലിയ സംഖ്യയുണ്ട്. അവരൊക്കെ ഇവിടുത്തെ കടലുമായി ആശ്രയിച്ച് നിൽക്കുന്ന ജനങ്ങളാണ്. കടലിൻ്റെ എല്ലാ ചലനങ്ങളും അവർക്കറിയാം. അവരുടെ ജീവിതം കടലുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണിക്ക് അവർക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ തീരദേശ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ CAA എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൊതുപ്രശ്നമാണ്. ഇന്ത്യയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിയമനിർമ്മാണം? വളരെ റോങ്ങാണത്. ഇപ്പം ഒരു സമുദായത്തെ മാറ്റിവെച്ചിരുന്ന ഒരുച്ചോ നാളെ വേറൊരു സമുദായത്തെ മാറ്റും. ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന RSS അജണ്ട നടപ്പിലാക്കാനാണ് ഗ്യാരണ്ടി പറയുന്ന മോഡി. അതിന് ജനങ്ങൾ അനുവദിക്കില്ല. ഫ്രീ കിക്ക് പെനാൽറ്റിയേക്കാളും സൂത്രത്തിന് ഗോളടിക്കുന്ന ആളാണ് മെസ്സി. വേൾഡിൽ മെസ്സിയെ മറികടക്കാൻ ആരുമില്ല. ശൂന്യതയിൽ നിന്ന് ബൈസിക്കിൾ കിക്ക് എടുത്തത് റൊണാൾഡോ മാത്രമാണ്. ഭക്ഷണത്തിന്റെ ഇടവേളയിലാണ് സ്ഥാനാർത്ഥി ഒരു വീട്ടിലാണ് ഉച്ചഭക്ഷണം. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ഭക്ഷണം കഴിക്കണല്ലോ. അപ്പോൾ സഖാക്കൾ ഇങ്ങനെ ഈ പരിപാടിനിടയിലും ഭക്ഷണം ഏർപ്പാട് ചെയ്ത് ഒരു സഖാവിൻ്റെ വീട്ടിലേത് എത്തിയത് നോമ്പ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം തരുന്നതന്നെ അതൊന്ന് നോക്കിക്കോ. നോമ്പ് കാലം അവർ ഭക്ഷണം കഴിക്കൂല, നമുക്ക് ഭക്ഷണം തന്നെ. വിശ്വ പൗരന്മാർക്കിടയിലെ വിശ്വസിക്കാവുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം. ആരിവിടെ മത്സരിച്ചാലും ഈ നാട്ടിന് വേണ്ടി അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം എന്താ, ആ പ്രവർത്തനത്തിൻ്റെ അളവ് നോക്കി ആ ജനങ്ങൾ വോട്ട് ചെയ്യുക. ആ പ്രവർത്തനവും പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയം അവർ നോക്കും. അത് രണ്ടും കൂടി നോക്കി ചെയ്യും. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വലിയ പാരിതോഷികളെല്ലാം കൊടുത്ത് അവരെയൊക്കെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടൊരു കാര്യമില്ല. ജന മനസ്സുകളിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ആരുണ്ട്? അവരെ കൂടി ഉണ്ടാവും. ഞാൻ എന്നിവിടെ ഉള്ള ആളാണ്. ഈ തലസ്ഥാനത്തുള്ള എല്ലാ ആൾക്കും എന്നെ അറിയാം. എന്നെ എപ്പോഴും കിട്ടും. ഞാൻ കൂടി ഉണ്ടാകും. ഞാൻ വിശ്വത്തോളൊന്നും വളർന്നിട്ടില്ല. ഞാൻ പ്രമാണപ്പെട്ട ഏർപ്പാടുകൾക്കൊന്നും ഞാനില്ല. ഞാൻ സാധാരണക്കാരോട് അവരിലൊരാളായി ഞാനുണ്ട്. അത് അവർക്കറിയാം. ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളാണ് ഇത്തവണ തിരുവനന്തപുരത്ത്. രാഷ്ട്രീയ സാധ്യതകളും സാഹചര്യങ്ങളും വെച്ച് നോക്കിയാൽ ഒന്നിനൊന്ന് വ്യത്യസ്തരും. ജയിച്ചേ തീരുമെന്നുറപ്പിച്ച് മൂന്ന് മുന്നണികൾ മത്സരത്തിനിറങ്ങുമ്പോഴാണ് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തീപാറുന്നത്.